ഇനി നീ അതെ ഞാൻ തന്നെ എനിക്കുണ്ടായിരുന്നവരെ ഒരിക്കൽ നീ വെട്ടി നോക്കിയപ്പോ ഞാൻ സഹിച്ചെന്ന് കരുതിയോ ക്ഷമിച്ചെന്ന് കരുതിയോ നീ എനിക്ക് അങ്ങനെയല്ല അവൻ എന്റെ എല്ലാമായിരുന്നു അവനെയാണ് ഹൈദർനാട് റോട്ടിലിട്ട് വെട്ടിമുറുക്കി കൊന്നത് മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നുമല്ല മന്നാടിയ ക്ഷത്രിയനാണ് ക്ഷത്രിയൻ എന്റെ അളിയൻ മുരളിയെ നീ ഒന്നും ചെയ്തേക്കല്ലട ഇപ്പോഴാണല്ലോ അവനെ കൊന്നത് അഞ്ചു മിനിറ്റ് മുമ്പ് വിളിക്കണ്ടായിരുന്നു ജീവന്റെ കാര്യമല്ലേ പിന്നെ പോയതല്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ അപ്പം സാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിന്നൊരു ഓൺലൈൻ മാച്ചാണ് കളിക്കാൻ പോകുന്നത് നമ്മളിന്ന് കളിക്കാൻ പോകുന്ന നമ്മുടെ ഗോൾ ചലഞ്ചാണ് മറ്റേ സ്റ്റാൻഡേർഡ് മാച്ചിൽ ഒപ്പോണന്റ് കിട്ടിയിട്ട് സീനാണ് ഗൈസ് അപ്പോൾ നമുക്കൊന്ന് കളിച്ച് നോക്കാം ചെക്കിംഗ് ആയിട്ടുണ്ട് ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ് അപ്പോൾ അത്യാവശ്യം നൈസ് ഒരു ഒപ്പോണിനെ കിട്ടിയാൽ മതിയായിരുന്നു നോക്കിയാലും നോക്കാം ഓക്കെ അപ്ഡേറ്റിൻ്റെ ഡാറ്റ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഒപ്പോണൻറ്റ് ഷെൻ്റെ പൊന്നെ 1699 റേറ്റിംഗ് ഉള്ള ഒരു പവർ ഒപ്പോണൻ്റാണ് ഗൈസ് നമുക്ക് കിട്ടിയേക്കുന്നത് അടിപൊളി അപ്പോൾ നമ്മുടെ സ്കോഡ് ഇതാണ് നമുക്ക് ജസ്റ്റ് റൂമിനിങ്ങിന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം അപ്പോൾ പിന്നെ നമുക്ക് AMF ജസ്റ്റ് ക്രൈഫ്രെയും കൂടി ആഡ് ചെയ്തേക്കാം ഗൈസ് വൺ ഡേക്കിനും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം അപ്പോൾ പുള്ളിയൊക്കെ നല്ല ഫോമിലുള്ളതാണ് അപ്പോൾ വേറെ ആരെയും മാറ്റേണ്ട കാര്യമില്ല നമുക്കതിൽ നമ്മുടെ ഒപ്പോണൻറ്റ് സ്കോഡ് നോക്കിയേക്കാം ഷെൻ്റെ പൊന്നോ ടോറസ് റൂമിനിങ് കോംബോയൊക്കെയാണ് ഫ്രണ്ടിലെ പിന്നെ കക്കയൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ നമുക്കൊന്ന് കളിച്ച് നോക്കാം അപ്പോൾ ഒപ്പോണൻറ്റ് 1700 വേണ്ടിയുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഈ ഒരു മാച്ച് പുള്ളി ജയിച്ചു കഴിഞ്ഞാൽ പുള്ളി 1700 എത്തും അപ്പോൾ ടൈ ആയി കഴിഞ്ഞാലും പുറകോട്ടായിരിക്കും അപ്പോൾ അതിലും എന്നാ പറഞ്ഞാൽ ഒപ്പോണൻ്റ് നല്ല മരിച്ച് കളിക്കുമെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ് അപ്പോൾ അതിൽ നമുക്കൊന്ന് കളിച്ച് നോക്കാം നമ്മൾ 1500 ഒരു തവണയും കൂടെ എത്തണം എന്ന് വിചാരിച്ച് കളിക്കുവാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കും ഈ ഒരു മാച്ചിൽ എന്താവും എന്നറിയില്ല ഒരു പ്രോ പ്ലെയർ ആണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്കതൊന്ന് കളിച്ച് നോക്കാം അപ്പോൾ വിയറ ടു റോബർട്ടോ കാർലോസ് മാക്സിമം പാസിങ് ഒക്കെ കളിച്ച് കയറാൻ പറ്റുമോ നോക്കാം ഗൈസ് അല്ലാതെ സീനാണ് ഏതായാലും ഒപ്പോണൻ്റ് മാക്സിമം അറ്റാക്ക് അങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളി ജയിക്കാനേ മാക്സിമം നോക്കുകയുള്ളൂ 1700 എത്താനാണെങ്കിൽ ഓക്കെ ജസ്റ്റ് ഒരു പോയിന്റ് കൂടെ മതി പുള്ളിക്ക് എന്താവും എന്താ നടക്കാൻ പോണോ ഓക്കെ ഗൈസ് ഒരു അവസരമുണ്ട് ടോറസ് പാസ് യെസ് ഗൈസ് ഓ പോസ്റ്റ് ചെൻ്റെ പൊന്നെ അപ്പോൾ യെസ് നല്ലൊരു അവസരമായിരുന്നു പക്ഷെ പോസ്റ്റ് ചതിച്ച് നല്ല രീതിക്ക് ഒപ്പോണൻറ്റ് ടഫ് വരുന്നുണ്ട് പക്ഷേ നമുക്ക് തുടക്കം നല്ലൊരു ചാൻസ് കിട്ടിയതാണ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്ത് തട്ടിയത് എനിക്കറിയില്ല പക്ഷേ ഏതായാലും ഓഫ് സൈഡോ അപ്പോൾ നമുക്കതിലൊന്ന് കളിക്കാം മാക്സിമം അപ്പോൾ മാച്ച് ഇത്രയായിട്ട് തന്നെ കുറച്ച് നല്ല രീതിക്ക് ഒപ്പോണൻ്റ് അറ്റാക്ക് ചെയ്ത് കയറുന്നുണ്ട് ഗൈസ് അപ്പോൾ പുള്ളി എങ്ങനെ പോയാലും നല്ല രീതിക്ക് അടിച്ച് നമ്മളെ തീർക്കാനേ നോക്കുകയുള്ളൂ 1700 എത്താൻ വേണ്ടി അതും കുറേ നാളാണ് ഇങ്ങനത്തെ ഒരു ഒപ്പോണനെ കിട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ ഇതെന്നൊക്കെ നോക്കും തോറ്റാ പോട്ടെ ഗൈസ് അത്രേ ഉള്ളൂ എന്നാലും കളിച്ച് നോക്കാം ഓക്കെ നെയ്മർ ടു വിയറ ടു ഫെർണാൻഡോ ടോറസ് പാസ് മിസ് പാസ് ഇങ്ങനെ മിസ് പാസ് വരുവാണെങ്കിൽ ഒപ്പോണൻ്റ് സിമ്പിളായിട്ട് അടിച്ചിട്ട് പോകും ഗൈസ് ഓക്കെ ടോറസ് അടിപൊളിയായിട്ട് റൂമിനിങ്ങിലേക്ക് ആ ഹസീനായി ഓഹ് ബെക്കംപോർ പറന്നു വന്നു ഗൈസ് അപ്പോൾ ഒരു കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർക്ക് അനുകൂലമായിട്ടാണ് ഓക്കെ റൂമിനിങ് അത് നൈസായിട്ട് മിസ് എടുക്കാൻ പറ്റിയില്ല പോയി മത്യൂസ് ടു ഗിൽബർട്ടോ സിൽവ ടു ഫെർണാൻഡോ ടോറസ് അടിപൊളിയായിട്ട് തന്നെ ബെക്കാമിനെ കൊടുത്തിട്ടുണ്ട് ബെക്കാം ടു റുമിനിങ് ഐ ഓ ബെക്കംപോർ ടു ക്രൈഫ് ടു നെയ്മർ ടു ഫെർണാൻഡോ ടോറസ് പാസ്സാമോ എല്ലാം ചെയ്യി അതെന്ത് ഓ കുഴപ്പമില്ല എത്തിയിട്ടുണ്ട് ഓക്കെ ഗൈസ് എന്തൊക്കെയും നടക്കണേ ഗൈസ് അതൊന്നും ഞാൻ കൊടുത്ത പാസ്സൊന്നും അല്ല ഇത് എങ്ങനെയൊക്കെയാണ് പോണത് എനിക്ക് തന്നെ ഒരു പിടിയില്ല ഞാൻ കക്കയിലേക്കാണ് ആദ്യം ഒരു പാസ് ക്രൈഫിലേക്കാണ് ആ പാസ് ആദ്യം നോക്കിയത് പക്ഷേ നേരെ വിയറയിലേക്കാണ് പോയത് എന്താണിത് പ്രഷർ കൊണ്ട് പോകണതാണോ അതോ വേറെ വല്ലതും കാണിച്ച് പോകണം മിക്കവാറും അങ്ങനെ വല്ല ആയിരിക്കും നമ്മൾ കിട്ടുമ്പോൾ തന്നെ പെട്ടപെടാന്ന് പാസ് കൊടുക്കാൻ നോക്കുവാണ് അതിൻ്റെ ചെറിയ മിസ്റ്റേക്കാണ് ഓ കക്ക ഓ ഓക്കെ ഗൈസ് വൺ ടേക്ക് ടു നെയ്മറെ പാസ് കൊടുക്കുക സ്കില്ലൊന്നും വേണ്ട ഓക്കെ ഓ ക്യാമ്പൽ ടു ബെക്കാം അടിപൊളിയായിട്ട് മത്യൂസിലേക്ക് കൊടുത്തിട്ടുണ്ട് മത്യൂസ് ടു ടോറസേ പണി തരല്ലേ എന്തൊക്കെ കാണിക്കണം ഓക്കെ സർ റൂമിനിങ് എൻ്റെ പൊന്നു ഓക്കെ കോർണർ കിക്കാണ് അടിച്ചേറ്റോ നോക്കാം ഓക്കെ ബെക്കാം ഓ ഷോർട്ട് കോർണറാണ് വാൻ ബിസാക്ക
ഒന്നും പറയല്ല, സൂപ്പർ ഗോൾ ഗൈസ്, അടിപൊളി കിടിലൻ ഗോളാണ്. ആ ഒരു ടാക്ടിക്സ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏതായാലും നൈസൊരു ഗോളാണ് ടോറസ് അടിച്ചത്. അപ്പോൾ തുടക്കം അവർ ലീഡ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും അവരടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതായിപ്പോയി. ഷോർട്ടായിട്ട് എടുത്തിട്ട് നൈസായിട്ട് തന്നെ ടോറസിന് വെച്ച് കൊടുത്തു. ടോറസ് സിമ്പിളായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. ഏതായാലും കിടിലിന് ഒപ്പോണൻ്റ് ഗൈസ്. ഏതായാലും പുള്ളി 1700 എത്തു എന്ന് തോന്നുന്നു. സമയമുണ്ടോ? നമുക്ക് വിഷയമില്ല. ഓക്കെ, അല്ല മാക്സിമം നോക്കാം. ഓ, കക്കരെ പിടിക്കുക. ഓക്കെ ഓക്കെ, ക്രൈഫ് ക്രൈഫ് ടു മെസ്സി, മെസ്സി ടു റുമിനി. ഗ്യാസ് ഗൈസ്, ഒരവസരം ഉണ്ടാക്കാൻ പറ്റുമോ? ഫെർണാൻഡോ പുള്ളിയുടെ ബാലൻസൊക്കെ പോയിട്ടാണ് അടിച്ചത്. എന്നിട്ടും സേവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നൈസ് ഒരു വര കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, മെസ്സി റുമിനി. ഗോളാ എൻ്റെ പൊന്നെ ഗൈസ്. അവരുടെ ഗോൾ കീപ്പർ ഏത് ഫോമിലാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഗോൾ കയറി എന്ന് വേണേൽ പറയണം. നല്ലൊരു ഹെഡർ ആയിരുന്നു. പക്ഷേ സാധാരണ ഗോൾ കീപ്പറൊക്കെ ആണെന്ന് വേണേൽ സേവ് ചെയ്തേനെ. മാനൽനൂറ് ഡൊണ്ണറമേ ഏതാണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും ഫസ്റ്റ് ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ട്. നൈസ്, ഒരു സിമ്പിൾ ഹെഡർ ആയിരുന്നു. ഓക്കെ, നമുക്കൊരു കയറ് കൊടുത്തോക്കെ. ഓക്കെ മെസ്സി, മെസ്സി ഓ നല്ല ഫോമിൽ തന്നെയാണ്. കിടിലൻ സേവ് ഗൈസ്. അപ്പോൾ ഒരു അടിപൊളി ഗോൾ കണ്ടേനെ. പക്ഷേ അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ഹാഫ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ 1-1 സ്കോർ വന്നേക്കുന്നത്. ഏതായാലും ഒരു കിടിലൻ ഫസ്റ്റ് ഹാഫ് തന്നെ നമുക്ക് കിട്ടിയെന്ന് പറയണം. ഒപ്പോണൻ്റ് എല്ലാം മാക്സിമം നോക്കുന്നുണ്ട്. നമ്മളും അത്യാവശ്യം നൈസായിട്ട് തന്നെ നോക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഹാലൻഡ് ഇന്ന് അടിപൊളി ഫോമിനാണ് ഗൈസ്. അപ്പോൾ ഹാലൻഡിന് ജസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ആരെയും മാറ്റേണ്ട കാര്യമില്ല. നോക്കായാലും സെക്കൻഡ് ഹാഫിന് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ മാച്ച് അത്യാവശ്യം നൈസായിക്കൊണ്ടിരിക്കുവാണ്. ഏതായാലും ഒപ്പോണൻ്റ് പുള്ളിയുടെ മാക്സിമം നോക്കുന്നുണ്ട്. 1700 എത്തുമോ ഇല്ലയോ നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും മാക്സിമം ഇവിടെ നിന്ന് ലൈക്ക് അടിച്ച് തന്നെ പവറാക്കിയാലേ ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേരെ. ബെക്കംബോർ ടു ക്രൈഫ്, ക്രൈഫ് പാസ്സാ മതി. ഓക്കേസ് മെസ്സി, അയ്യോ മത്യോസ്, മത്യോസിൻ്റെ ലോങ് ബോളാണ് ഇത്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓ പാണ്ടേക്ക് എങ്ങനെയൊക്കെയോ അത് രക്ഷപ്പെടുത്തി ഗൈസ്. ബെക്കംബോർ, ബെക്കംബോർ ടു മെസ്സി. മെസ്സി യെസ് ഗൈസ്, ഒരു അവസരമുണ്ട്. ഹാല ഞാൻ കിട്ടുമ്പോൾ തന്നെ പാസ്സൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്നാണ് നോക്കണത്. ഇതാണ് ഇച്ചിരി സീനാവണത്. കുറച്ച് സമയമെടുത്തൊക്കെ നോക്കിയാൽ മതി. പക്ഷെ എന്നാണ് ഗൈസ്, പെട്ടെന്ന് ബോള് ഗോളടിക്കാനൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ മെസ്സി, മെസ്സി ടു കക്ക, ശേ ക്രൈഫ്, കക്ക എന്നാണ് വൈബ് എന്നത്. ഓക്കെ റുമിനിങ്, റുമിനിങ് സീനായി. അടിപൊളി ഗൈസ്, ടോറസ് ഓടിപ്പോയാൽ തീർന്ന് പിടിക്ക്. വാണ്ടേക്ക് അടിച്ചെങ്കിലും ഇട് ടാക്കിൾ, ഇതന്നെ ടാക്കിൾ വരാത്ത. ഓക്കെ ബിയറിലെ കയ്യിലേക്കാണ് കിട്ടിയിരുന്നത്, നല്ല കാര്യം. ഓക്കെ ഗൈസ്, ക്രൈഫ്, ക്രൈഫ് അടിപൊളിയായിട്ട് തന്നെ ടോറസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഗൈസ് പാസ് ഒന്നും സെറ്റാവുന്നില്ല. നമ്മൾ പാസ് കൊടുക്കുന്നിടത്ത് ഒപ്പോണൻ നൈസായിട്ട് ഡിഫൻഡേഴ്സിനെ വെക്കുന്നുണ്ട്. നല്ല രീതിക്ക് ടഫ് വരുന്നുണ്ട് ഗൈസ് ഒപ്പോണൻ്റ്. ഏതായാലും ഒരു പവർ ഒപ്പോണൻ്റ് ആണ്. നോക്കാം ഏതായാലും. അൻപിസാക്ക ടു ബെക്കാം, ബെക്കാം അടിപൊളിയായിട്ട് തന്നെ മത്യൂസിലേക്ക് കൊടുത്തിട്ടുണ്ട്. മത്യൂസ് അടിപൊളിയായിട്ട് യെസ്, ആഹാ പണിപാളി. ഓക്കെ ഗൈസ് റുമിനി, എൻ്റെ പൊന്നെ ഗൈസ് കിടിലൻ സേവ് ഗൈസ്. ഒന്നും പറയില്ല, അത് ഷുവർ ഗോൾ എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ പീറ്റർച്ചക്കല്ലേ ഗൈസ്, ഒന്നും പറയാനില്ല. കിടിലൻ സേവ്. ഓ കക്ക പിടിക്ക്. ഓ റുമിനിങ്, റുമിനിങ് ഓ എൻ്റെ പൊന്നോ, ഇത് തന്നെ കോർണർ കിക്ക് വല്ലതാണോ? അപ്പോൾ ഗൈസ് ഏതായാലും അവർ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് മാക്സിമം അവർ ഗോൾ അടിക്കാൻ നോക്കുന്നുണ്ട്. ഏതായാലും ഒരു ഗോൾ സേവാന്ന് തോന്നുന്നു. അവർക്ക് അനുകൂലമായിട്ടുള്ള കോർണർ കിക്കാണോ? അതെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആരിപ്പോൾ ഇറക്കും, മൈക്ലോവിനെ ഇറക്കിയിട്ടുണ്ട്, പിന്നെ കക്കേനെ കൂടി ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അറ്റാക്ക് കുറച്ചുകൂടെ പവർ ആവട്ടെ. അപ്പോൾ ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കോർണർ കിക്കാണ് അവർക്ക് അനുകൂലമായിട്ടുള്ളത്. നോക്കാം ഏതായാലും. ബെക്കാം ആണത് എടുക്കാൻ പോകുന്നത്. ബെക്കാം, അയ്യോ ഇതാ നേരത്തെ ഇതാ പരിപാടിയല്ലേ. വാൻബിസാക്ക, ഞാൻ എന്ത് ചെയ്യാനാണ് ഇതിനകത്ത്? ഗൈസ് ഒന്നും പറയല്ലേ ഇത്, എനിക്കത് ആ സാധനം ഒന്നും ചെയ്യാനും പറ്റില്ല. ഇത് എന്തോന്നിത്, സിമ്പിൾ. ഇത് പഠിക്കണം ഗൈസ്, ഈ ഒരു സാധനം പഠിച്ചെടുക്കണം കറക്റ്റ്. ഏതായാലും കിടിലൻ ടാക്ടിക്സ് ആണത്, ഒന്നും പറയല്ല. ഒപ്പോണൻ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഗൈസ്. ഓക്കെ ഓ ആലൻ്റെ ബ്രേക്ക് കൊടുക്കണ്ടേ, ത്രൂ പാസ് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ ത്രൂയിലാണ് എനിക്ക് വിഷയത്. അതിന് പുള്ളിയുടെ ആ കോർണർ കിക്ക് ടെക്നിക്ക് നൈസാട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ്. രണ്ട് ഗോളും പുള്ളി അങ്ങനെയാണ് അടിച്ചത്, സെയിം അതല്ല. ഓക്കെ ഗൈസ് മൈക്ലോവൻ അടിച്ചു. അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ ഗോൾ നമ്മുടെ മൈക്ലോവൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സമനിലയിലാക്കിയിട്ടുണ്ട് ഗൈസ്, നല്ല കാര്യം. എൻ്റെ പൊന്ന് ആ ഒരു ഗോൾ ഞാൻ പ്രതീക്ഷയില്ല. അത് ഓഫ് സൈഡ് കൊടുക്കുമെന്നാണ് വിചാരിച്ചത്.
അതായത് പുള്ളി ഓഫ് സൈഡൊക്കെ വെട്ടിച്ച് നൈസായിട്ട് തന്നെ കയറി അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 2-2 സ്കോർ, ഒപ്പോണൻ്റ് അറ്റാക്ക് ചെയ്ത് ആ തീർന്ന് കോളിനെ പിടിക്കാരെങ്കിലും സീനാണ്. സൂപ്പർ സബാണ്. ഇതെന്താ കാണിക്കണ, ഒരു ഗോൾ അടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഓക്കെ ഹാലൻഡ് അതാണ് ഇച്ചിരി നിന്നൊക്കെ പാസ് കൊടുത്താൽ മതിയായിരുന്നു, ഞാൻ കിട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് പാസ് കൊടുക്കാനൊക്കെ നോക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ അതാണ് സീനായത്. ഓടിക്കേറല്ലേ പിടിക്കുക കിടക്കല്ലാതെ. ഓക്കെ ഗൈസ് കക്ക, ഇതെന്ത് കാണിക്കണം, പ്ലേയേഴ്സ് ഉരുണ്ട് കളിക്കുവാണ് ഗൈസ്. അവർക്ക് കൊടുക്കുവാണോ പാസ്? പാസ് പാസ്, മാച്ച് തീർക്കാൻ പെടുന്ന പാട്. ഓക്കെ ഗൈസ് ഓക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടൈം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്. 2-2 സ്കോർ വന്നേക്കുന്നു. ഒന്നും പറയില്ല, ഒരു കിടിലൻ മാച്ച് തന്നെ നമുക്ക് കിട്ടിയെന്ന് പറയണം ഗൈസ്. അപ്പോൾ കിടലിനൊപ്പമാണല്ലോ, ഒന്നും പറയാനില്ല, എല്ലാം കട്ടക്കാട്ടായിരുന്നു. 5 ഷോട്ട് 5 ഓൺ ടാർഗറ്റൊക്കെ പുള്ളി കൊടുത്തു. നമ്മൾ 5-4 ഓൺ ടാർഗറ്റ് പൊസഷൻ പുള്ളിയായിരുന്നു. ഏതായാലും ഗോൾ കീപ്പേഴ്സ് അത്യാവശ്യം നൈസായിട്ട് തന്നെ സേവ് ചെയ്തുകൊണ്ടിരുന്നു ഗൈസ്. ഏതായാലും ഒരു നൈസ് മാച്ച് തന്നെ നമുക്ക് കിട്ടി. പ്ലെയർ റേറ്റിംഗ്സിൽ റുമിനിങ് ആണ് ഗൈസ് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച്. നമ്മുടെ റുമിനിങ് ഏതായാലും തീയായി. അപ്പോൾ നൈസായിരുന്നു പുള്ളിയുടെ ആ ഒരു കോർണർ കിക്ക്. 2 എണ്ണത്തിനാണ് പുള്ളി അടിച്ചത്, കണ്ടില്ലേ? ഫസ്റ്റത്തെ സെയിം സാധനം, ഒരു വ്യത്യാസമില്ല. ഫസ്റ്റത്തെ നൈസായിട്ടൊരു ബൈസിക്കിൾ കിക്ക് എന്നൊക്കെ പറയാം ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് ടോറസ് അടിച്ച ഒരു കിടിലൻ ഗോൾ തന്നെ ആയിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഗോള് ഗൈസ്. ഓ വേറെ ലെവൽ, ഒന്നും പറയാനില്ല. അതായതൊരു പ്രോഹോ ഒപ്പോണൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഗോള്. അത് ഞാൻ വിചാരിച്ച് സേവ് ചെയ്തു. അതുപോലെ പീറ്ററച്ചൊക്കെ ആണെങ്കിൽ, പീറ്ററച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സേവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അവരുടെ ഗോൾ കീപ്പർ എന്ന് എന്ത് ഫോമിലാണെന്നൊന്നും അറിയില്ല ആയിരിക്കും. പിന്നെ ഇത് ഇതൊരു വേറെ ലെവൽ സേവായിരുന്നു. അവൻ്റെ ഗോൾ കീപ്പർ ഫോമിലല്ലെന്നും പറയാൻ പറ്റില്ല. നൈസ് ഒരു കെയറുമായിരുന്നു നമ്മുടെ മെസ്സി കൊടുത്ത്. അടിപൊളിയായിട്ട് തന്നെ അവരുടെ മാനിനൂർ ഏതാണ്ടാന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് സേവ് ചെയ്തു ഗൈസ്. പിന്നെ അവരടിച്ചു കുറേ കൂട്ടിയതാണ്. അതൊക്കെ എങ്ങനെയൊക്കെ പോസ്റ്റിലൊക്കെ തട്ടി കയ്യിൽ കയറി ഗൈസ്. അപ്പോൾ വിഷയമില്ല. ഇത് സെയിം സാധനം ഫസ്റ്റത്തെ കണ്ടതിൻ്റെ നേരെ എന്നെ പറഞ്ഞു, വലിയ മാറ്റമൊന്നുമില്ല, സെയിം സാധനം തന്നെ. ഗോളാണ് ഇപ്രാവശ്യം ഗോൾ അടിച്ചതെന്നേ ഉള്ളൂ. ഫസ്റ്റ് ടോറസാണ് ഇപ്രാവശ്യം ഗോളാണ് അടിച്ചത്. അതായത് നല്ലൊരു ഗോൾ ഗൈസ്. കിടിലൻ ടാക്ടിക്സ് എനിക്കൊന്നും പറയാനില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഗോലൊക്കെ ചെയ്ത് നോക്കാം. അതൊക്കെ ചെയ്ത് ഇച്ചിരി ശീലിക്കണം ഗൈസ്, അല്ലെങ്കിൽ അതൊക്കെ പാളിപ്പോകേണ്ടതാണ്. അതുകൊണ്ടാണ് അത് കിടിലൻ ടാക്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടൈ പിടിച്ചതാണ്. നമ്മുടെ മൈക്ലോവൻ നൈസായിട്ട് ഓടിക്കയറി. ഞാനത് ഓഫ് സൈഡ് ചെറുതായിട്ടൊന്നാണെന്ന് തോന്നി, പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഓഫ് സൈഡൊന്നും ആയില്ല. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ എന്ത് പറയാനാണ്, ഒരു കിടിലിന് ഒപ്പോണൻ്റ് തന്നെയാണ് നമുക്ക് ഇന്ന് കിട്ടിയെന്ന് പറയണം. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളോ സ്റ്റാൻഡ് കമൻറ്റ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയ വരുന്നതായിരിക്കും. ബൈ ബൈ.